ഹായ്, തുമ്പി ട്രാവലിങ്ങിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കൂ, ഇന്ന് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന പൂവേതെന്നറിയണ്ടേ? ഞങ്ങളുടെ വീട്ടിലെ പാരിജാതക പൂവാണ്, നിറയെ പൂത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല മണം കിട്ടുന്ന ഒറിജിനൽ പാരിജാതക തൈയാണ് ഞങ്ങൾ മേടിച്ച് നട്ടത്. അടിപൊളി മണമാണ്. മുറ്റത്തെ ഏത് കോണിൽ നിന്നാലും വാസനയ്ക്ക് ഒരു കുറവുമില്ല, നല്ല മണം കിട്ടുന്നുണ്ട്. സന്ധ്യയായി കഴിഞ്ഞാലോ അടിപൊളി മണം ഒരിക്കും കിട്ടും. രാത്രിയൊക്കെ അടിപൊളിയാണ് ഈ മണത്തിന്, ഒരു രക്ഷയുമില്ലാത്ത സുഗന്ധമാണ് തരുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് 18 നാമ്പുകുലയാണ് പൂത്ത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ പാരിജാതക തൈ എവിടെ കണ്ടാലും വാങ്ങിക്കണം കേട്ടോ. അതായത് അതിൻ്റെ മണസുഗന്ധം നിങ്ങൾ അറിയണം. നോക്കിയേ, കരിമൊട്ടുകൾ കണ്ടോ, നിറയെ പൂത്ത് വരുന്നുണ്ട്. പാരിജാതകം പൂക്കുന്നത് ഒരു വെറൈറ്റി തരമാണ്. അതായത് ഘട്ടഘട്ടമായിട്ടായിരിക്കും പൂക്കുന്നത്. മേൽഭാഗത്തു നിന്നേ പൂത്ത് തുടങ്ങുമ്പോൾ അടിഭാഗങ്ങൾ മുട്ടായിട്ടിരിക്കുന്നത് കണ്ടോ, അങ്ങനെയാണ് ഈ പാരിജാതകം പൂക്കുന്നത്. ഒരുമിച്ച് പൂത്തിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചാലേ മൊത്തത്തിൽ പൊഴിഞ്ഞു പോകും കേട്ടോ. ആദ്യം വിരിയുന്നതെല്ലാം പൊഴിയും, പിന്നെ താഴോട്ടുള്ള ഈ കരിമൊട്ടുകൾ വിരിഞ്ഞാലാണ് നമുക്ക് കാണിക്കാൻ പറ്റാവുന്നത്. അതുകൊണ്ട് ഫുള്ളായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന ഒരു കുല പോലും നമുക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. പാരിജാതകം അങ്ങനെയാണ്. നോക്കിയേ എന്ത് വാസനയാണെന്നറിയോ. ഞങ്ങളിലുള്ളതേ ഈ ഒരു മൂട് തൈയാണേ, അതിലാണ് ഞങ്ങൾക്ക് 18 കുലയായിട്ട് പൂത്ത് വന്നിരിക്കുന്നത്. വലിയ മരമായിട്ട് വളർന്നു വരുന്നതാണ്. ഞങ്ങളാണെങ്കിലേ ചെടിച്ചട്ടിയിലാണ് നട്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ചെറുതായിട്ട് ഇങ്ങനെ കാണാനും പൂക്കളെ ആസ്വദിക്കാനും വേണ്ടിയിട്ട് ചെടിച്ചട്ടിയിൽ നട്ടിരിക്കുന്നതാണ്. ഒരുപാട് ആൾക്കാർ ചെടിച്ചട്ടി തന്നെയാണ് വളർത്തുന്നതും. എങ്ങനെ നട്ടാലും ഇത് വളർന്നു വരും. ചെടിച്ചട്ടിയിലായാലും നമ്മൾ തറയിൽ നട്ടാലും വളർന്ന് ഇതുപോലെ പന്തലിപ്പൂടെ പൂക്കളുമായിട്ടായിരിക്കും ഈ പാരിജാതം വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ മിസ് ചെയ്യരുത്. എവിടെ കണ്ടാലും ഈ പാരിജാത ഒരെണ്ണം വാങ്ങി നിങ്ങൾ നടണം. നല്ല സുഗന്ധം തരുന്ന നല്ല വാസനയാണ്. നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും ഇതിൻ്റെ മണം. കുലകുലയായിട്ട് താഴോട്ടിങ്ങനെ വളർന്നിറങ്ങുന്നത് കണ്ടോ, എന്തൊരു അരുമ മൊട്ടുമായിട്ട് വളർന്നു വരുന്ന ആ ഒരു കാഴ്ച നിങ്ങൾ കാണുന്നില്ലേ. വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴേ മഴ പെയ്തായിരുന്നേ. ഞങ്ങളുടെ സുന്ദരികളായ ഒറിജിനൽ പാരിജാതകത്തെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാൻ ആരും മറക്കണ്ട. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. മഴ ചാറിയത് കൊണ്ടാവണം പൂക്കൾക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട് കാണാൻ തന്നെ. അതുപോലെ തന്നെ ഇലകളൊക്കെ നല്ല പച്ചപ്പോടെ ഇരിക്കുന്നത് കണ്ടോ. കരിമൊട്ടുകളും ഒരുപാട് കരിമൊട്ടുകൾ ഇനി വരാനുണ്ട്. ഒരുപാട് പൂവിട്ട് പിടിക്കുന്നത് നമുക്ക് ഇനിയും കാണാൻ പറ്റും. മനോഹര കാഴ്ചയിൽ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നാണ് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത നല്ലൊരു എപ്പിസോഡുമായിട്ട് ഞങ്ങൾ ഉടനെ തിരിച്ചു വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനോ ആൾവെല്ലാം മറത്താനോ മറന്നു പോകണ്ട. ഞങ്ങളുടെ കുഞ്ഞൻ ചാനലിൽ കൂടുതലും പൂക്കൾ വീഡിയോ തന്നെയായിരിക്കും ഞങ്ങൾ കൊണ്ടുവരുന്നത്. സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഇത്രയും കാണിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത നല്ലൊരു എപ്പിസോഡുമായിട്ട് ഉടനെ തിരിച്ചു വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഓക്കെ, ബൈ ബൈ.